വെൽക്കം ടു മൈ ഡൈനിങ് ടേബിൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൻകേക്കാണ്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു പഴം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം കാൽ കപ്പ് പാലും ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരുന്ന മിക്സ് കുറേശ്ശെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. ഇനി ഒരു തവ ചൂടാക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഒരു തവിയെടുത്ത് കുറച്ച് കട്ടിക്കൊഴിച്ചൊന്ന് ചുടാം. ഇത് 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ച ശേഷം മറിച്ചിട്ട് 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട ശേഷം വാങ്ങാം. തയ്യാറാക്കിയ പാൻകേക്സ് എല്ലാം ഇതുപോലെ അടുക്കി വെച്ച ശേഷം മുകളിലായിട്ട് കുറച്ച് തേനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ തേനിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.